പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്ക് ടു ആൻഡ്സ് എന്നുള്ള പാഠത്തിലെ ആക്ടിവിറ്റീസ് ചെയ്താലോ. ആക്ടിവിറ്റി വൺ, ആഡ് മോർ ലൈൻസ് ടു ദ സോങ്. എന്താ അതിൻ്റെ അർത്ഥം? ആഡ് മോർ ലൈൻസ് ടു ദ സോങ്, ഈ പാട്ടിൻ്റെ കൂടെ നമ്മൾ കൂടുതൽ വരികൾ കൂട്ടിച്ചേർക്കണം. ദ ആൻസ് ഗോ മാർച്ചിങ് വൺ ബൈ വൺ, ഹുറ ഹുറ. ദ ആൻസ് ഗോ മാർച്ചിങ് വൺ ബൈ വൺ, ഹുറ ഹുറ. And they all go marching down to the ground to get out of the rain. രണ്ടാമത്തെ പാരഗ്രാഫ്, ദ ആൻസ് ഗോ മാർച്ചിങ് ടു ബൈ ടു, ഹുറ ഹുറ. ദ ആൻസ് ഗോ മാർച്ചിങ് ടു ബൈ ടു, ഹുറ ഹുറ. And they all go marching down to the ground to get out of the rain. അപ്പോൾ ആദ്യത്തേതിൽ നോക്കിയേ, ദ ആൻസ് ഗോ മാർച്ചിങ് വൺ ബൈ വൺ. ദ ആൻസ് ഗോ മാർച്ചിങ് വൺ ബൈ വൺ. അപ്പം ആദ്യത്തേതിൽ വൺ ബൈ വൺ ആയിരുന്നു, അപ്പം അടുത്തത് ടു ബൈ ടു ആയി. ഇനി മൂന്നാമത്തെ അപ്പം എന്തായിരിക്കും? നമുക്ക് എന്തെഴുതാം? എന്തായിരിക്കും നമ്മുടെ മൂന്നാമത്തേത്? വൺ ടു, അടുത്തത് ത്രീ ആയിരിക്കും. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ദ ആൻസ് ഗോ മാർച്ചിങ് ത്രീ ബൈ ത്രീ, ഹുറ ഹുറ. ദ ആൻസ് ഗോ മാർച്ചിങ് ത്രീ ബൈ ത്രീ, ഹുറ ഹുറ. ആൻഡ് ദേ ഓൾ ഗോ മാർച്ചിങ് ഡൗൺ ടു ദ ഗ്രൗണ്ട് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദ റെയിൻ. ഓക്കെ, എല്ലാവരും എഴുതണം കേട്ടോ. നമുക്ക് രണ്ടാമത്തെ ആക്ടിവിറ്റിയിലേക്ക് പോയാലോ. ആക്ടിവിറ്റി ടു, count the ants and write in the boxes. Count the ants, ഉറുമ്പുകളെ എണ്ണുക. And write in the boxes, ഇവിടെ തന്നിരിക്കുന്ന ഈ ബോക്സുകളിൽ നമ്മൾ എന്നിട്ട് എഴുതണം. എഴുതിയാലോ. ഇത് എത്ര ആൻ്റ് ഉണ്ട്? ഒന്ന്, ഇവിടെ ഒരു ആൻ്റ് ഉണ്ട്, രണ്ട്, അല്ലേ? നമുക്ക് ടു എന്ന് എഴുതാം. വൺ ടു ടു. ഇതിവിടെയോ കൗണ്ട് ചെയ്തേ, വൺ ടു ത്രീ ഫോർ ഫൈവ്. എത്ര ആൻസ് ഉണ്ട്? ഫൈവ് ആൻസ്. അടുത്തത് വൺ ടു ത്രീ, ത്രീ ആൻസ് ആണുള്ളത്. അടുത്തത് വൺ ടു ത്രീ ഫോർ, ഫോർ ആൻസ് ആണുള്ളത്. ഇവിടെയോ ഒരാളെ ഉള്ളല്ലേ, അപ്പോൾ വൺ ആൻഡ്, ഒരാളെ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാവരും കംപ്ലീറ്റ് ചെയ്യണം. അടുത്ത ആക്ടിവിറ്റി നോക്കിയാലോ. ആക്ടിവിറ്റി ത്രീ, അണ്ടർലൈൻ ആൻഡ് ഇൻ ദ വേർഡ്സ് ഗിവൺ ബിലോ. അണ്ടർലൈൻഡ് ആൻഡ് ഇൻ ദ വേർഡ്സ് ഗിവൺ ബിലോ. അപ്പോൾ ഇവിടെ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്, അപ്പം അതിൽ നമ്മൾ ആൻഡ് എന്നുള്ള വേർഡിനെ അണ്ടർലൈൻ ചെയ്യണം. നോക്കാം, ആദ്യത്തെ നോക്കാം. ഫൈൻഡ് ദ ആൻഡ് ഇൻ ദ ഇൻ ജയൻറ്റ്. ഫൈൻഡ് ദ ആൻഡ് ഇൻ ജയൻറ്റ്. ജയൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വലിയ, ഭീമാകാരമായ എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഫൈൻഡ് ദ ആൻഡ് ഇൻ ജയൻറ്റ്. ജയൻറ്റിൽ എവിടെ ആൻഡ് ഉള്ളത് അല്ലേ? ജയൻറ്റിലും ഒരു ആൻഡ് ഉണ്ട്, അതിനെ അണ്ടർലൈൻ ചെയ്യുക. അടുത്ത് നോക്കിയാലോ. ഫൈൻഡ് ദ ആൻഡ് ഇൻ പാൻസ്. പാൻറ്റിനുള്ളിൽ ആൻഡ് ഉണ്ടോ? ഉണ്ടല്ലേ. പാൻറ്റിനുള്ളിലെ ആൻഡ് ഏതാണ്? പി എ എൻ ടി എസ് ആണ് പാൻറ്റ് അല്ലേ. അപ്പോൾ ആൻഡ്, എ എൻ ടി ആൻഡ്. ഓക്കെ, അടുത്തത് ഫൈൻഡ് ദ ആൻഡ് ഇൻ എലിഫൻറ്റ്. എലിഫൻറ്റ്, ആനയിലും ഉണ്ട് ഉറുമ്പ് അല്ലേ. ആനയിലും ഉണ്ട് ആൻഡ്, എലിഫൻറ്റ്. E L E P H A N T, A N T, and. Okay, അടുത്തത് നോക്കാലോ. ഫൈൻഡ് ദ ആൻഡ് ഇൻ പ്ലാന്റ്. പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ചെടിയാണല്ലേ. പ്ലാന്റ്, ചെടി. അപ്പോൾ പ്ലാന്റിലും ഉണ്ട് ആൻഡ്. അപ്പോൾ നമുക്കത് അണ്ടർലൈൻ ചെയ്യാം, A N T and. P L A N T ആണ് പ്ലാന്റ്, അതിൽ ആൻഡ് ഉണ്ട്. Find the ant in antenna. Find the ant in antenna. Antenna എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഡിഷ് ആൻറ്റിന ഇല്ലേ, നമുക്ക് ടി വിയിലെ സിഗ്നലൊക്കെ ഇതൊക്കെ വരുന്നത് നമ്മൾ ചാനലൊക്കെ കാണുന്നത് ഡിഷ് ആൻറ്റിന വഴിയാണ് അല്ലേ.
അപ്പോൾ ആ ആൻറ്റിനയിലും ആൻറ്റുണ്ട് അല്ലേ. എ എൻ ടി ഇ എൻ എൻ എ ആണ് ആൻറ്റിന. അപ്പോൾ എ എൻ ടി എന്ന് പറയുന്നത് ആൻറ്റ്. ഇനി ആക്ടിവിറ്റി 4 നോക്കിയാലോ. മാച്ച് ദ വേർഡ് വിത്ത് ദ പിക്ചർ ബൈ ഡ്രോയിങ് ലൈൻസ്. മാച്ച് ദ വേർഡ് വിത്ത് ദ പിക്ചർ ബൈ ഡ്രോയിങ് ലൈൻസ്. ഒന്നാമത്തെ ജയന്റ്. ജയന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഭീമാകാരമായ അല്ലേ. ഇതിലിപ്പോൾ ഇതിലിവിടെ ഏതാ ഭീമാകാരമായതിലുള്ളത്? ആ ഇതാണ് അല്ലേ. അപ്പൊ നമുക്ക് ഇത് മാച്ച് ചെയ്യാം. ജയന്റ്. ഓക്കെ, ഇനി അടുത്തത് ഏതാ? പാൻസ്. പാൻസ് ഈ കൂടെ എവിടെയാ? ആ ഈ താഴെയുണ്ട് പാൻസ്. അപ്പൊ നമുക്ക് പാൻസിന്റെ അങ്ങോട്ട് അതിനെ ജോയിൻ ചെയ്യാം. ഇതെന്താ വായിക്കുന്നത്? എലിഫന്റ്. എലിഫന്റ് ആന. ആനയുണ്ടല്ലേ, എലിഫന്റ്. ഓക്കെ, അടുത്തത് എന്താ? പ്ലാന്റ്. പ്ലാന്റ് ഇവിടെ എവിടെയാ പ്ലാന്റ്? ആ മുകളിലൊരു പ്ലാന്റ് ഉണ്ട്. നമുക്ക് പ്ലാന്റിലേക്ക് യോജിപ്പിക്കാം. അടുത്തത് ആന്റിന. ഇവിടെ ഉണ്ടല്ലോ ഡിഷ് ആന്റിന. ആന്റിന നമ്മൾ യോജിപ്പിച്ചു. ഓക്കെ, കൂട്ടുകാരും നിങ്ങളുടെ പുസ്തകത്തിൽ യോജിപ്പിക്കുക. അടുത്ത ആക്ടിവിറ്റി 5 നോക്കിക്കേ. ലുക്ക് അറ്റ് ദ നെയിംസ്. ഈ പേരുകൾ നോക്കുക, കുറേ പേരുണ്ട്. നിങ്ങളുടെ കൂട്ടുകാരുടെയൊക്കെ പേരുകളാണെന്ന് നോക്കിയേ. ബിനിൽ, അഭിനന്ദ്, ബിനു, ഭാമ, ബഷീർ, അനു, അപർണ, ബാബു, അനിൽ, ബുഷ്ര, ബേബി, അമൽ. പിന്നെ നമ്മുടെ ആക്ടിവിറ്റി എന്താ? റൈറ്റ് ദ നെയിംസ് ഇൻ ദ ഫോളോയിങ് കോളംസ്. ഈ പേരുകൾ നമ്മളിതിന് താഴെയുള്ള കോളത്തിൽ എഴുതണം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ദ നെയിംസ് ഇൻ ഈച്ച് കോളം ഷുഡ് ബി ദ സെയിം. ആദ്യത്തെ അക്ഷരം എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ആ ഈ ഒരു കോളത്തിൽ എഴുതുന്ന പേരുകളുടെ എല്ലാം ആദ്യത്തെ അക്ഷരം സെയിം ആയിരിക്കണം. ഫൈൻഡ് മോർ വേർഡ്സ് വിത്ത് ദ സെയിം ഫസ്റ്റ് ലെറ്റർ ഫ്രം ദ സ്റ്റോറി. ഫൈൻഡ് മോർ വേർഡ്സ് വിത്ത് ദ സെയിം ഫസ്റ്റ് ലെറ്റർ ഫ്രം ദ സ്റ്റോറി. എന്നിട്ട് നിങ്ങൾ നമ്മുടെ കഥയിൽ നിന്ന് ഇങ്ങനത്തെ കൂടുതൽ ഒരേപോലത്തെ ഫസ്റ്റ് ലെറ്റർ വരുന്ന പേരുകൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഈ ആദ്യത്തെ കോളം നോക്കിയേ, അപർണയാണ് ഉള്ളതല്ലേ, അപർണ. രണ്ടാമത്തെ കോളത്തിൽ ബിനിൽ. അപ്പോൾ അപർണയുടെ ആദ്യത്തെ അക്ഷരം ഏതാ? എ ആണ് അല്ലേ. അപർണയുടെ ആദ്യത്തെ അക്ഷരം എ ആണ്. ബിനിലിൻ്റെ ആദ്യത്തെ അക്ഷരമോ ബി ആണ്. അപ്പം നമുക്ക് ഈ മുകളിലത്തെ കോളത്തിലേക്ക് നോക്കിയാലോ. നോക്കിക്കേ, ഇവിടെ കുറേ പേരുകൾ നമ്മൾ വായിച്ച പേരുകളിൽ ബി കൂട്ടിയുള്ള അക്ഷരവും പേരുകളും എ കൂട്ടിയുള്ള പേരുകളും മാത്രമേ ഉള്ളല്ലേ. അപർണ എ കൂട്ടിയുള്ള ഏതൊക്കെയാ? അപർണ, അഭിനന്ദ്, അനിൽ, അനു, അമൽ. ബി കൂട്ടിയുള്ള പേരുകളോ? ബിനിൽ, ബാബു, ബിനു, ഭാമ, ബുഷ്ര, ബഷീർ, ബേബി. അപ്പം നമുക്കിത് തിരിച്ചെഴുതാലോ. എയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പേരുകളൊക്കെ ഈ കോളത്തിൽ എഴുതുക. ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പേരുകളൊക്കെ ഈ കോളത്തിലേക്കും നമുക്ക് എഴുതാം അല്ലേ. എഴുതത്തില്ലേ? പേയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പേരുകൾ ഏതൊക്കെയായിരുന്നു? അപർണ, അനിൽ, അമൽ, അഭിനന്ദ്, അനു. ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പേരുകളോ? ബിനിൽ, ഭാമ, ബഷീർ, ബാബു, ബുഷ്ര, ബേബി, ബിനു. നമുക്ക് പേരുകൾ കണ്ടുപിടിച്ചല്ലോ. ഇനിയും നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കിയാലോ. ആക്ടിവിറ്റി 6. ജോയിൻ ദ ഡോട്ട്സ് ആൻഡ് ഫൈൻഡ് ഔട്ട് ഹൂ ഈസ് ഹൈഡിങ് ഹിയർ. ഓക്കെ, ഇവിടുത്തെ ഈ ഡോട്ട്സ് ജോയിൻ ചെയ്ത് ആരാണ് ഒളിച്ചിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കുക. ഒളിച്ചിരിക്കുന്ന ആരാ നമുക്കൊന്ന് കണ്ടുപിടിച്ചാലോ. ഇത് ഏതക്ഷരമാ ഞാൻ ഈ എഴുതുന്നത്? എ ആണല്ലേ. അടുത്തതോ എൻ. അടുത്ത അക്ഷരമോ? ഇതിലൂടെ വരയ്ക്കുമ്പോൾ നമുക്ക് ഓരോ അക്ഷരങ്ങളാണ് കിട്ടുന്നത് അല്ലേ.
A N T ആരാണ്? ആൻഡ് നമ്മൾ പഠിച്ച ബെന്നും സെന്നുമാണ് ഇവിടെ ഒളിച്ചിരിക്കുന്നത്. നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കിയാലോ. ആക്ടിവിറ്റി 7, ഡ്രോ ആൻഡ് ഹിയർ ആൻഡ് കളർ ഇറ്റ്. യു ക്യാൻ ഓൾസോ നെയിം യുവർ ആൻഡ്. ഡ്രോ ആൻഡ് ഹിയർ ആൻഡ് കളർ ഇറ്റ്. യു ക്യാൻ ഓൾസോ നെയിം യുവർ ആൻഡ്. അപ്പൊ ഞാനും ഒരു പടം വരച്ചു കേട്ടോ. ഒരു പടം വരച്ചു. ഈ ആൻഡിന്റെ ആൻഡിനൊരു പേര് കൊടുക്കണ്ടേ? ഞാൻ ഈ ആൻഡിന് മിട്ടു എന്ന് പേര് കൊടുത്തു. മിട്ടു. എൻ്റെ ആൻഡിന്റെ കളർ എന്താണ്? ആ, റെഡും ബ്ലാക്കുമാണ് എൻ്റെ ആൻഡിന്റെ കളർ. ഇനി എൻ്റെ ആൻഡ്, ഞാൻ രണ്ട് ആൻഡിനെ വരച്ചിട്ടുണ്ടല്ലേ, രണ്ട് ആൻഡിനെ ഞാൻ വരച്ചിട്ടുണ്ട്. ഈസ് യുവർ ആൻഡ് സ്മോൾ ഓർ ബിഗ്? എൻ്റെ ആൻഡ് വലുതാണോ ചെറുതാണോ? ആ, ഒരു സ്മോൾ ആൻഡും ഉണ്ട്, ഒരു സ്മോൾ ബിഗ് ആൻഡും ഉണ്ടല്ലേ. ഇത് സ്മോളും ഇത് ബിഗും. വാട്ട് കളർ ഈസ് ഇറ്റ്? എന്ത് കളറാണ് അതിനുള്ളത്? ഏതൊക്കെ കളറാണ് ഈ ആൻഡിനുള്ളത്? ആ, റെഡ് കളറും ഉണ്ട്, ബ്ലാക്ക് കളറും ഉണ്ട്. ഈസ് ഇറ്റ് ഹാപ്പി ഓർ സാഡ്? ഹാപ്പിയാണോ സാഡാണോ, സന്തോഷമാണോ ദുഃഖമാണോ ഉള്ളത്? ആ, ഈ രണ്ടാൻഡിന് ഭയങ്കര സന്തോഷമാണ് അല്ലേ. അപ്പോ ഹാപ്പിയാണ്, ഇവർ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലാണ്. അടുത്ത ആക്ടിവിറ്റി എന്താണ്? ഒരു വലിയ മരത്തിന്റെ ചിത്രം തന്നിട്ടുണ്ടല്ലേ, ചിത്രം തന്നിട്ടുണ്ട്, എന്നിട്ട് കുറച്ച് ചോദ്യങ്ങളും ഉണ്ട്. ഇഫ് യു ലൈക്ക് ദ സ്റ്റോറി ടു ആൻഡ്സ് കളർ ദ ട്രീ ട്രങ്ക്. ഇഫ് യു ലൈക്ക് ദ സ്റ്റോറി ടു ആൻഡ്സ് കളർ ദ ട്രീ ട്രങ്ക്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ, ടു ആൻഡ്സ് എന്നുള്ള കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ കളർ ദ ട്രീ ട്രങ്ക്. എന്താ ട്രങ്ക് എന്ന് പറഞ്ഞാൽ? ട്രങ്ക് എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ തടിയാണ് കേട്ടോ. ട്രങ്ക്, TRUNK, ട്രങ്ക്, മരത്തിൻ്റെ തടി. അപ്പം ബെന്നിനെ സെന്നിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ ചെയ്യണ്ടേ? ട്രങ്കിനെ കളർ ദ ട്രങ്ക് അല്ലേ, മരത്തിൻ്റെ തടിക്ക് കളറടിക്കുന്നു. ഓക്കെ, ഞാനും ഒരു കളറടിച്ചു മരത്തിൻ്റെ തടിക്ക്, കാരണം എനിക്ക് ഒത്തിരി ഇഷ്ടമായി ബെന്നിനെ സെന്നിനെ. അതുകൊണ്ട് ഞാനും ഒരു കളറടിച്ചു. If you like the song, the ants go marching, color the flower. If you like the song, ants go marching, color the flower. നിങ്ങൾക്ക് ants go marching എന്നുള്ള പാട്ട് ഓർക്കുന്നുണ്ടോ? ആ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എങ്കിൽ ഫ്ലവറിന് കളർ അടിക്കൂ. ഇവിടെ എവിടെയാണ് ഫ്ലവർ ഉള്ളത്? ആ, ഇവിടെ ഒരു ഫ്ലവർ ഉണ്ടല്ലേ. എനിക്ക് ഒത്തിരി ഇഷ്ടമായ ആ പാട്ട്, അതുകൊണ്ട് ഞാൻ ഈ ഫ്ലവറിന് കളറടിച്ചു. അടുത്ത ചോദ്യം എന്താ? ഇഫ് യു ക്യാൻ റീഡ് ദ വേർഡ്സ് കളർ ദ ലീവ്സ്. ആ, നമുക്കിവിടെ കുറേ ഇലകളുണ്ട് ഈ മരത്തിന്. നമുക്ക് ഈ മരത്തിൻ്റെ ഇലകളിലുള്ള പേരുകൾ വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇലകൾക്കും കളറടിക്കുക. നമുക്ക് നോക്കിയാലോ. ഇതെന്താണ്? ആൻഡ്, ബി എൻ, ബെൻ, ഒ എൻ ഇ, വൺ, ബി ഐ ജി, ബിഗ്, എസ് എം എ എൽ എൽ, സ്മോൾ, എസ് ഡബ്ല്യു എസ് എ ഡബ്ല്യു, സീസോ. ആ, എല്ലാം നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ടല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ചില്ലുകൾക്കും കൂടി കളറടിച്ചാലോ. ആ, ഇതിനെല്ലാം നമുക്ക് കളറടിക്കാം. നല്ല മനോഹരമായ ഒരു ചിത്രമായി മാറിയല്ലേ.